2021 വർഷത്തിലെ എസ് എസ് എൽ സി ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഗ്രൂപ്പ് ഒന്ന് വിഭാഗത്തിലെ ഇങ്ക്സ്കേപ്പിൻ്റെ രണ്ടാമത്തെ പ്രവർത്തനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിൽ മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു ഗ്ലോബിൻ്റെ ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക എന്നാണ് ചോദ്യം നൽകിയിട്ടുള്ളത്. അതിനുള്ള സൂചന ഒരു വൃത്തം വരച്ച് റേഡിയൽ ഗ്രേഡൻ്റ് ആയി നിറം നൽകുക. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ ലാൻഡ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തുക. തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഗ്ലോബ് എന്ന പേരിൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ എസ് വി ജി ഫയലായി സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലാണ്. നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. അതിനുവേണ്ടി അപ്ലിക്കേഷൻസ് മെനുവിൽ ഗ്രാഫിക്സ് മെനുവിൽ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ക്സ്കേപ്പിൻ്റെ ജാലകം തുറന്നു വരുന്നു. ഇവിടെ ചോദ്യത്തിൽ ഒരു വൃത്തം വരച്ച് റേഡിയൽ ഗ്രേഡൻ്റായി നിറം നൽകാനാണ് പറയുന്നത്. ഇവിടെ വൃത്തം വരയ്ക്കുന്ന സമയത്ത് അതിന് നമുക്ക് ഈ സർക്കിൾ ക്രിയേറ്റ് സർക്കിൾ ഓർ എലിപ്സ് ടൂള് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പ് മാറുന്നു. കൃത്യമായൊരു വൃത്താകൃതി കിട്ടുന്നതിന് വേണ്ടി കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത് വലിക്കുകയാണെങ്കിൽ കൃത്യമായി ഒരു വൃത്താകൃതി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഒരു വൃത്താകൃതി ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഗ്ലോബ് ആണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ഇതിൻ്റെ നിറം നമുക്ക് ഒരു ബ്ലൂ കളർ നൽകാം. ഇനി ഇതിന് സൂചന പ്രകാരം റേഡിയൽ ഗ്രേഡിയന്റ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വലതുഭാഗത്ത് അതിൻ്റെ ജാലകം വന്നിട്ടുണ്ട്. ഇതിൽ ഫില്ലിൽ നമുക്കിവിടെ ഫ്ലാറ്റ് കളർ അതുപോലെ ലീനിയർ ഗ്രേഡിയന്റ് എന്ന് കാണാം. അതിൻ്റെ തൊട്ട് റേഡിയൽ ഗ്രേഡിയന്റ് എന്നും കാണാം. ഇവിടെ ഞാൻ റേഡിയൽ ഗ്രേഡിയന്റ് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി ഇതിന് റേഡിയൽ ഗ്രേഡിയന്റ് എന്നുള്ള സ്റ്റൈൽ വന്നത് കാണാം. ഇനി ഇവിടെ എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂള് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ നോഡ് ഒന്ന് കുറച്ച് അല്പം മാറ്റിവെക്കുകയാണ്. ഇതിൻ്റെ അകത്തുള്ള ഈ നോഡിൽ ലൈറ്റായിട്ടുള്ളൊരു നിറം നമുക്ക് നൽകാം. അതായത് ഒരു വൈറ്റ് കളർ ഞാൻ കൊടുക്കുകയാണ്. അതുപോലെ പുറത്തുള്ള ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഡാർക്കായിട്ട് ഒരു നിറം നമുക്ക് നൽകാം. ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് ഗ്ലോബിന് അനുയോജ്യമായ ഒരു നിറത്തിലേക്ക് അതിനെ മാറ്റണം. ഇനി ഈ നോഡുകൾ നമുക്ക് സ്ഥാനം മാറ്റിക്കൊണ്ട് അതുപോലെ ഇതിൻ്റെ വലിപ്പം വ്യത്യാസപ്പെടുത്തിയൊക്കെ നമുക്കിതിനെ ഷെയ്ഡ് നൽകാം. ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിലുള്ളതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു സർക്കിൾ കിട്ടി. ഇനി ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ ലാൻഡ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള ഇമേജസ് 10 എന്ന ഫോൾഡറിനകത്ത് നിന്ന് ഇവിടെ ലാൻഡ് ഡോട്ട് പി എൻ ജി എന്ന ഒരു ചിത്രമുണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇമ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് ഇതിനെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് നേരത്തെ പോലെ കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം വലിക്കുകയാണെങ്കിൽ കൃത്യമായ പ്രൊപ്പോർഷനോട് കൂടി തന്നെ അത് വരും. കൺട്രോൾ കീ അമർത്തി പിടിച്ച് ഇതിൻ്റെ ആരോ കീകൾ പിടിച്ച് നമുക്ക് കൃത്യമായി ഇത്തരത്തിലിത് ചേർത്ത് വെക്കാം. ഇനി ഇപ്പോൾ ഇത് രണ്ട് ഒബ്ജക്റ്റുകളായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരൊറ്റ ഒബ്ജക്റ്റ് ആക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ ഇവ ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരൊറ്റ ഒബ്ജക്റ്റായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇത്തരത്തിൽ ചെറുതാക്കും വെറുതാക്കും ഒക്കെ നമുക്ക് ചെയ്യാം. ഇനി തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഗ്ലോബ് എന്ന പേരിൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിലേക്ക് സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ പേര്, രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഗ്ലോബ് എന്ന പേരാണ് നൽകേണ്ടത്. ഹോമിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിനകത്തേക്കാണ് ഇത് സേവ് ചെയ്യേണ്ടത്. എക്സാം ടെൻ തുറക്കുന്നു. സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഏറ്റവും മുകളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഗ്ലോബ് ഡോട്ട് എസ് വി ജി എന്നത് വന്നത് കാണാം. അതോടുകൂടി തന്നെ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിനകത്ത് ഈ ഗ്ലോബ്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഗ്ലോബ് ഡോട്ട് എസ് വി ജി എന്ന ഫയൽ സേവ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.